ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചും സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദൃശ്യം കഴിഞ്ഞപ്പം അതിൽ ദൃശ്യത്തിന് മുമ്പേ തന്നെ നമ്മളിപ്പോൾ മൈബോസ് ആണെങ്കിലും ഒക്കെ ദൃശ്യം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആഗ്രഹം കൂടി. അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പടത്തിൽ. പക്ഷേ എനിക്ക് വലിയ കണക്ഷനോ ആ ഒരു എൻ്റർട്രി ആ ഒരു ടീമിനെ തന്നെ എനിക്കൊരു എങ്ങനെയാണ് എനിക്ക് ആ ഒരു പരിചയമേ ഉണ്ടായിരുന്നില്ല ആ ഒരു ഫുൾ ടീമിനെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ പരിചയപ്പെടും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഷീ ടാക്സി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ കോള് വരുന്നത്. ഇങ്ങനെ ജീത്തു സാറിൻ്റെ സെറ്റിൽ നിന്നാണ് ഷാജി ചേട്ടൻ ഷാജി കവനാടാണ് വിളിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ദിലീപ് ഏടൻ്റെ പെങ്ങളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ വെച്ചാൽ ആരുടെ പടമെന്ന് പറഞ്ഞാൽ ജീത്തു ജോസഫിൻ്റെ പടത്തിൽ നിന്ന് ജീത്തു സാറിൻ്റെ പടത്തിൽ നിന്ന് അതെ അപ്പം ഞാൻ എനിക്ക് ആദ്യം പറഞ്ഞാൽ ശരിക്കും ഷോക്ക്. ഞാൻ ശരിക്കും വിചാരിച്ചു എന്നെ ആരും വിളിച്ച് പറ്റിക്കണമെന്നാണ് വിചാരിച്ചത് ആദ്യം. അത് കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിച്ചു, നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്തു. എൻ്റെ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ആ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നീട് സെറ്റിൽ വന്നപ്പോഴാണ് ഞാൻ ലിൻഡ ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. സാറിൻ്റെ വൈഫ് ലിൻഡ ചേച്ചിയാണ് എന്നെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ് ഇതിലേക്ക് ഇങ്ങനെ മോളിക്കുട്ടിയുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചേച്ചിയാണ് സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്നെ വിളിച്ചാരോ പറ്റിക്കാണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഒരിക്കലും എന്താ ഇപ്പോഴും ശരിക്കും ഒരു വിശ്വാസമായിട്ടില്ല ഞാൻ ഇത്രയും നല്ലൊരു പടത്തിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ടീമിൻ്റെ ഒപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്നൊരു വിളി വരും എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. എല്ലാവരും പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഒരു ഷോക്കിൽ തന്നെയാണ്. അല്ല ജീത്തു സാറിൻ്റെ സെറ്റിൽ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പം ചെറിയ സീൻ അഭിനയിക്കുന്നവർക്കാണെങ്കിലും വലിയ ത്രൂ ഔട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും അവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് പോലും ഈ കഥ എന്താണെന്നും അതിനെപ്പറ്റി ഒരു ധാരണ സാറ് കൊടുക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഇതിൽ ട്വിസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഇവിടെ എന്തിനു വന്നു. ആവശ്യമില്ലാത്ത ഒരു സീനും ഇതിലില്ല. അതായത് ഫില്ല് ചെയ്ത് ചെയ്യുന്ന സീനുകളോ കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഇത് അത് സാറിൻ്റെ മറ്റു പടങ്ങൾ കണ്ടാലും നമുക്കറിയാൻ പറ്റും കറക്റ്റായിട്ടൊരു മീറ്ററിലാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജോസൂട്ടി. പിന്നെ അതിൻ്റെ ആ ഒരു ടാഗ് ലൈനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ട്വിസ്റ്റ് ഇല്ല സസ്പെൻസ് ഇല്ല ഒരു ജീവിതം മാത്രം. അതാണ് കറക്റ്റ്. അതായത് ഇപ്പം നമ്മൾ ഈ പടം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ സാർ എല്ലാ ആർട്ടിസ്റ്റുകളോടാണെങ്കിലും സാറ് പറയുന്നുണ്ട് ഇതൊരു മൈബോസ് പോലെയോ അല്ലെങ്കിൽ ദൃശ്യം പോലെയോ ഒരു ട്വിസ്റ്റും കുറേ കോമഡി ഇതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പടമേ അല്ല. ഒരു ജോസൂട്ടി എന്ന് പറയുന്ന ഒരു വളരെ പച്ചയായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരൻ ഒരു സാധാരണക്കാരൻ്റെ അയാളുടെ ഒരു ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ആ ജീവിതത്തിൽ അയാളിലൂടെ വന്നു പോകുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അമ്മയുണ്ട് അച്ഛനുണ്ട് പെങ്ങളുണ്ട് അയാളുടെ കാമുകി പിന്നെ അയാളുടെ അങ്ങനെ ജീവിതത്തിൽ വന്നു കൂട്ടുകാരുണ്ട് ആ നാട്ടിലുള്ള. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളവർ വന്നു പോകത്തില്ലേ. അതുപോലെ തന്നെയാണ് ഈ ജോസൂട്ടിയുടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഇന്ന എടുത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇപ്പം എന്താ പറയുക ചിലർ ടാഗ് ലൈൻ വയ്ക്കും സീറ്റിൽ മുറുക്കി പിടിച്ചിരുന്നു സസ്പെൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. ഭയങ്കരമായിട്ട് കൂളായിട്ടൊരു സിനിമ അത് നമുക്ക് 100% ഞങ്ങളത് തന്നെയാണ് പറയുന്നത്. ആരും ഒരു സസ്പെൻസോ അതൊന്നും പ്രതീക്ഷിച്ച് വരരുത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പ്രതീക്ഷ ഞാനൊക്കെ ആദ്യം സെറ്റിൽ വന്നപ്പോൾ ദൃശ്യം എന്ന സിനിമ ഭയങ്കര മെഗാ ഹിറ്റ് അല്ലേ. എത്രയോ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടർ അപ്പോൾ ഇനി എന്തായിരിക്കും അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഉള്ള ഇനി ഇങ്ങോട്ടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും ജാടയായിരിക്കുമോ അതൊക്കെ പേടിയുണ്ടായിരുന്നു. നമ്മൾ പേടിക്കണമല്ലോ നമ്മളിനിയിപ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുക അതൊക്കെ. പക്ഷേ ഇത്രയും കൂളായിട്ടുള്ള ഒരു ഡയറക്ടറെ അത് ഇത്രയും ഹിറ്റും നൽകിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം സിനിമയാണ് ഈ സിനിമ തന്നെയല്ല നമ്മൾ സിനിമയ്ക്ക് പുറത്താണെങ്കിലും ഒരുപാട് പേരെ ദിവസവും കാണുന്നതാണ്. പല പ്രോഗ്രാംസിനൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പലരെയും കാണുന്നതാണ്. അപ്പോൾ പലരുടെയും സ്വഭാവങ്ങൾ നമ്മളിങ്ങനെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ധാരണയുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിത്വം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ജീത്തു സാറും അതെ ലിൻഡ ശേഷി അത് ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അപ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് അങ്ങ് കംഫർട്ടബിൾ ആവുകയാണ്. അത് നമുക്ക് എന്ത് വേണേലും പറയാം. നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആളോട് തന്നെ നമ്മൾ സംസാരിക്കും പോലെ തന്നെ നമുക്ക് സംസാരിക്കാം. എന്ത് കാര്യം വേണേലും പറയാം.
അപ്പോൾ സാറ് സെറ്റിലും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴെങ്കിലും വിളിച്ചാലോ അതെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അഥവാ ഇനി സാറ് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് വിളിച്ചിരിക്കും, എന്തേ വിളിച്ച എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കും. അതുപോലെ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും വളരെ കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും ഒക്കെ. അത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റിലായിരുന്നു ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതും അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇവിടെ എലഞ്ഞി നാട്ടുകാരനാണ്, പാലക്കടുത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു നാട്ടുംപുറമൊക്കെ പുള്ളിയുടെ മനസ്സിലത് അതുപോലെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നാട്ടുംപുറത്ത് തന്നെ വളർന്ന ഒരു വ്യക്തിയുടെ ഇതും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലും അത് കാണുന്നതും ഒക്കെ. അപ്പം പിന്നെ നാട്ടുംപുറം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സമാധാനമല്ലേ? സിനിമയിലാണെങ്കിലും നമ്മൾ ആ ഒരു 2 മണിക്കൂർ നേരം ഹാ ഓക്കെ. എനിക്കൊക്കെ അങ്ങനെയാണ്, കാരണം ഞാൻ എറണാകുളത്ത് താമസിക്കുന്നുവെങ്കിലും ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളും ആ നാട്ടുംപുറം പാലാ തൊടുപുഴ, അമ്മയുടെ വീട് തൊടുപുഴയാണ്. അപ്പം നമുക്കും അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സമാധാനം. നമ്മൾ ചെറുതിലെ സ്കൂളൊക്കെ ഇവിടെ അടച്ചിരിക്കുമ്പോൾ വെക്കേഷൻ നമ്മളെ നാട്ടിൽ പോകുന്നു, അവിടെ ആ തോട്ടി കളിച്ചിരുന്നതും ഒക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ജോസുട്ടിയുടെ സെറ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇപ്പം ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളതിൻ്റെ വിഷ്വൽ ഭംഗി. ആ ഒരു സ്ഥലം നമ്മൾ ഒരു ക്യാമറ ടെക്നിക്സുകളോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ഥലം അങ്ങനെ തന്നെയാണ്, കട്ടപ്പനയിലെ ആ ഒരു സ്ഥലം തന്നെയാണത്.